കോഴിക്കോട് കണ്ണാടിക്കലിൽ മൃതദേഹം കണ്ടെത്തി. കണ്ണാടിക്കലിലെ ഡ്രെയിനേജിലാണ് 27 വയസ്സ് തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സമീപത്ത് അപകടത്തിൽപ്പെട്ട നിലയിൽ ബൈക്കുമുണ്ടായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുകയാണ്. റിയാസ്, ഇതാരാണ്, ഈ ചെറുപ്പക്കാരൻ ആരാണ് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വാർത്തയുടെ വിവരങ്ങൾ? തുളസി, അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം, കാരണം ഈ ചെറുപ്പക്കാരൻ ആരാണ് എന്ന് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിക്കുന്നതേയുള്ളൂ. എന്തായാലും ഒരു ബോക്സിംഗ് പരിശീലനത്തിനെത്തിയ യുവാവാണ് എന്നൊരു സംശയത്തിലാണ് പോലീസ് ഉള്ളത്. പറമ്പിൽ സ്വദേശിയാണെന്ന് ഒരു സംശയമുണ്ട്. 27 വയസ്സുള്ള ഒരു യുവാവാണ്. കോഴിക്കോട് കണ്ണാടിക്കൽ കണ്ടെത്തിയ മൃതദേഹം 27 വയസ്സുകാരൻ്റെതാണ്. കണ്ണാടിക്കലിലെ ഒരു ഡ്രെയിനേജിന് ആണ് ഈ യുവാവിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 മണിയോടുകൂടി കണ്ടെത്തിയത്. മാത്രമല്ല, ഏകദേശം ചേവായർ പോലീസാണ് ഇന്ന് രാവിലെ ഈ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയത്. ഇതിന് സമീപത്തായി ഈ യുവാവ് ഓടിച്ചതെന്ന് സംശയിക്കുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ബൈക്ക് അപകടമായിരിക്കാം മരണകാരണമെന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഈ യുവാവിന്റെ മൃതദേഹത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഈ യുവാവിന്റെ ഈ സംശയം തോന്നി യുവാവിന്റെ ബന്ധുക്കളെ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി അവരെത്തി ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ സ്ഥിരീകരണത്തിന് ശേഷം മാത്രമായിരിക്കും ആരുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി നടന്ന അപകടത്തിലായിരിക്കാം യുവാവ് മരണപ്പെട്ടത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ചേവായർ പോലീസാണ് ഇത് സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്നത്. ഈ മൃതദേഹം എത്ര സമയത്താണ് ഈ മൃതദേഹം ഇന്ന് രാവിലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൃതദേഹം കണ്ടെത്തിയത്? അപ്പോൾ ഈ റോഡിലോ മറ്റോ ആളുകൾ ഇല്ലാത്തൊരു സമയമായിരുന്നു അത്, അതുകൊണ്ടാണോ ഈ ഇങ്ങനെ ഒരു അഴുക്കുചാലിൽ ഒരാൾ വീണിട്ട് ശ്രദ്ധയിൽപ്പെടാതെ പോയത്? ഒരിക്കലുമല്ല, ഇത് പ്രധാനമായും കണ്ണാടിക്കലിലെ പ്രധാന റോഡിന് അരികിൽ തന്നെയാണ് ഈ ഒരു ഡ്രൈനേജ് ഉള്ളത്. പക്ഷേ ഈ ഡ്രൈനേജിനോട് ചേർന്ന ഭാഗത്താണ് ഈ ഡ്രൈനേജിനകത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ബൈക്ക് അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. അത് ഡ്രൈനേജിലേക്ക് ചെരിഞ്ഞ നിലയിലായിരുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആളുകളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ വിവരം ഇത് ഈ കാഴ്ച കണ്ട ആളുകളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി പോലീസ് എത്തി ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോഴിക്കോട് കണ്ണാടിക്കലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ആരാണെന്ന് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയ